നോക്കുന്തോറും എനിക്ക് കലി കൂടിക്കൂടി വരിക. നീതുവിനൊരു തിരിച്ചടി ഉടനെ കൊടുത്തേ പറ്റൂ. അതിനുള്ള വഴി അമ്മ ആലോചിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. ഇതുവരെ മാർഗമൊന്നും തെളിഞ്ഞില്ലേ? ഒരു മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്. എവിടെയോ കിടന്ന ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ട് നമ്മുടെ ആ സ്ഥാനം പോലും ഇല്ലാതാക്കിയ നീതുവിനുള്ള ഒന്നാം തരം തിരിച്ചടി. ഒപ്പം ഇക്കാര്യത്തിൽ മനസ്സാവാച തെറ്റ് ചെയ്യാത്ത നമ്മളെ ഈശ്വര മഠത്തിൽ നിന്ന് പുറത്താക്കിയ ജീവയ്ക്കും ഉചിതമായ ശിക്ഷ കൊടുത്തേ പറ്റൂ. ഏട്ടന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കാവ്യ കൂടെ ഉള്ളിടത്തോളം കാലം ഏട്ടനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി ശ്രമിച്ച് നമ്മുടെ ജീവിതം സ്പോയിൽ ചെയ്തിട്ട് എന്താ പ്രയോജനം? സ്പോയിൽ ആവുന്നത് കാവ്യയുടെ ജീവിതമാണെങ്കിലോ? കാവ്യ കൂടെ ഉള്ളപ്പോഴല്ലേ ജീവൻ നമ്മളെക്കാൾ കരുത്തനാവുന്നത്. അവൾ ഇനി അധികം നാൾ അവന്റെ കൂടെ ഉണ്ടാവരുത്. ഞാനോ അമ്മേ ഇത് പറഞ്ഞ് നേരം കളയാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്നറിയോ? ഏട്ടന്റെ അവളുടെയും കല്യാണം കഴിഞ്ഞ അന്ന് മുതല്. ഇതുവരെ അവൾക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. കുറച്ചു ദിവസം ആശുപത്രി കിടത്താൻ പോലും ആ ധ്യാനിനെ കൊണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഏട്ടനെയും കാവ്യയും പിരിക്കാനുള്ള ശ്രമം നിർത്തിവെക്കുന്നതാ നല്ലത്. നീതുവിനിട്ട് നല്ലൊരു പണി കൊടുത്ത് അതിന്റെ പേരിൽ ഈശ്വര മഠത്തിലേക്ക് കയറി പറ്റാൻ വല്ല വഴിയുണ്ടോന്ന് നോക്ക്. ഇനി അങ്ങോട്ട് നമുക്ക് വരുമാനം പോലും ഇല്ലാന്ന് മറക്കണ്ട. വരുമാനത്തിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അത്യാവശ്യം പണമൊക്കെ എന്റെ അക്കൗണ്ടിൽ സേഫാ. കുറച്ചു നാൾ അന്തസ്സായിട്ട് ജീവിക്കാനും ചില പുതിയ കളികളൊക്കെ കളിക്കാനും ഒക്കെ അത് ധാരാളമാ. എന്ത് കളി? നീതുവിനെയും ജീവയെയും കാവ്യയും ഒക്കെ ഒറ്റയടിക്ക് പാഠം പഠിപ്പിക്കാനുള്ള കളി. എല്ലാ ഗെയിമുകളും ലക്ഷ്യമിടുന്നത് ജയമാണെങ്കിലും തോൽവി എന്നൊരു തിരിച്ചടി കൂടി നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ ഈ ഗെയിമിൽ തോൽവിയില്ല, ജയം അല്ലെങ്കിൽ മരണം. അതെ, ഈ നിമിഷം ഞാൻ ആരംഭിക്കാൻ പോകുന്ന കളിയിൽ എനിക്ക് ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഒരു തുള്ളി സയനൈഡിൽ അവസാനിപ്പിക്കും ഈ ഇന്ദിരാഭായിയുടെ ജീവിതം. എല്ലാ കണക്കുകൂട്ടലുകളും നടത്തി നോക്കി. ജയിക്കാനുള്ള സാധ്യത 99% എന്ന് ഉറപ്പിച്ച് കരുനിക്കുക. ഒരു പകിടേറിന് നീതുവിനെയും ജീവിയെയും കാവ്യയെയും വീഴ്ത്ത്. ആണ്ടവ, ഇനി നീയേ തുണ. നമ്മുടെ ജീവിതത്തെ ബാധിച്ച ഒരു വലിയ ധൂമകേതു ഒഴിഞ്ഞുപോയ ദിവസം ഇന്ന്. വേറൊരു ടെൻഷനും ഇല്ലാതെ എന്റെ കണ്ണിട്ടൻ സുഖമായി ഉറങ്ങേണ്ടത് എന്റെ ആവശ്യം. എന്റെ ശരീരത്തിന് വേദനയുണ്ട്. എത്രയൊക്കെ ഇല്ലെന്ന് അഭിനയിച്ചാലും ഒരുപക്ഷെ കണ്ണ് നിറഞ്ഞു പോകുന്ന തരത്തിലുള്ള വേദന. എന്നാലും അതിലേറെ വേദന എന്റെ മനസ്സിലാ. മനസ്സിനോ? നിന്റെ മനസ്സിൽ ഇനി എന്താ വേദന? ഒക്കെ നമ്മൾ തരണം ചെയ്തില്ലേ? ശരിയാണ്, പക്ഷെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് നമ്മുടേത് മാത്രമാവുന്ന ഈ രാവ്, നമ്മളിത് ഒരുപാട് കാത്തിരുന്നതല്ലേ? എന്റെ കാര്യം ഓർത്ത് ഇപ്പൊ കണ്ണേട്ടം വല്ലാതെ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്റെ കണ്ണേട്ടനെ എന്തുമാത്രം നിരാശപ്പെടുത്തുന്നേ. സത്യമായിട്ടും എനിക്ക് നിരാശയും വിഷമവും ഒന്നുമില്ല കാവ്യ. നിന്റെ ഹെൽത്തിനെ കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. എന്നെ കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടണ്ട. നീ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ വേദന മാറ്റാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക?
എനിക്ക് കണ്ണേട്ടന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കണം. അത്രയേ ഉള്ളൂ. പന്ത്രണ്ട് മണി, സകല ചരാചരങ്ങളും ഉറങ്ങുന്ന സമയം. ഇതാണ് ആണ്ടവൻ വിളയാട്ടുക്ക് പറ്റിയ സമയം. വാ, നീ ഇവിടെ നോക്കി പേടിപ്പിക്കണ്ട, ഇവളല്ല നിന്റെ ഏരാ. സോറി മാഡം. മുകളിലേക്ക് ചെല്ല്, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ശരി. എന്താ അമ്മയുടെ ഭാവം? നമ്മളെ ചതിച്ചതിന് നീതുവിനുള്ള ശിക്ഷ ആണ്ടവൻ കൊടുത്തോളും, പിന്നെ ജീവയെയും കാവ്യയെയും നമ്മൾ വിധിക്കും. അയാളെ നീതുവിനെ ഉപദ്രവിക്കോ? ഉപദ്രവിക്കണ്ടേ? ഇന്ദിരാബായിയെ കോമാളി വേഷം കെട്ടിച്ചതിന് പ്രാണം നുറുങ്ങുന്ന വേദന അവൾ അറിയണ്ടേ? അയാൾ അവളെ കൊല്ലു. ഒരു കൊലപാതകം നടക്കും, നീതുവിന്റെ അല്ല, അവളുടെ കുഞ്ഞിന്റെ. ഈശ്വരമഠത്തിൽ അവകാശം സ്ഥാപിക്കാനായി നീതു വളർത്തിയ വിഷവിത്ത് വന്ന ലോകത്തേക്ക് തന്നെ തിരിച്ചു പോകും. ഇതൊക്കെ ആരാണ് ചെയ്യിച്ചത്? ഈ ഇന്ദിരാബായിയാണോ? അല്ലേ, അല്ല. ശിവാനിയാണോ? ഒരിക്കലും അല്ല. പിന്നെ ആരാ? ഏട്ടൻ? അല്ല, പാവം ജീവ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ കാവ്യ, അവളാണിത് ചെയ്യിച്ചത്. ഇരുട്ടിന്റെ മറവിൽ അക്രമിയെ ഇറക്കി അവൾ അവളുടെ ഭർത്താവിന്റെ കുഞ്ഞിനെ കൊന്നു. ഇല്ലാത്ത കുഞ്ഞ് ആരുടേതാണെന്ന് തെളിയിക്കാനുള്ള പരിശോധനയൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? അല്ലെങ്കിലും പറഞ്ഞിട്ട് തന്നെ പോകൂ, അതാ ശീലം. കാവ്യയുടെ കൊട്ടേഷനായത്. നിനക്കല്ല, നിന്റെ ഗർഭത്തിനുള്ള കൊട്ടേഷൻ. അമ്മയ്ക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തത്? ഞാനെന്തിനു ടെൻഷൻ അടിക്കണം? ആണ്ടവൻ കാര്യം നടത്തി പോയതോടെ
ആദ്യ റൗണ്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ആ കുഞ്ഞില്ലാതായില്ലെങ്കിലല്ലേ ഉള്ളൂ ഇനി ടെൻഷൻ. ഇല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഡോക്ടറെ സ്വാധീനിക്കേണ്ടി വരും. അതിനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തത്. എന്തായി ഡോക്ടർ? പേഷ്യന്റിന് ജീവനാപത്തൊന്നുമില്ല, പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈശ്വര, അവളിതെങ്ങനെ സഹിക്കും? മോളെ, നീ ഇത് കേട്ടില്ലേ? നമ്മൾ കാത്തിരുന്ന ആ കുഞ്ഞു നക്ഷത്രം ഇനി വരില്ല. കരയാതമ്മേ, വരുന്നതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. എന്നാലും എന്റെ മോളെ, അമ്മ ഇങ്ങനെ കരഞ്ഞ് ബഹളം വയ്ക്കരുത്. അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ള? കുഞ്ഞു നഷ്ടപ്പെട്ട വിവരം ഞങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ പറയുന്നതാവും നല്ലത്. വേണ്ട ഡോക്ടർ, ഞങ്ങൾക്കത് പറയാനുള്ള കരുത്തില്ല. ഞങ്ങൾ തളർന്നു പോവും. ശരി, ഡി എൻ സി കഴിഞ്ഞ പേഷ്യന്റ് മയങ്ങുകയാണ്. ഉണരുമ്പോ ഒരു കൗൺസിലിംഗ് കൊടുത്ത് വിവരം പറയാം. ശരി ഡോക്ടർ, അതാ നല്ലത്. ഏതൊരു ഗർഭം കൊണ്ടാണോ അവൾ എന്നെ ചതിക്കാൻ ശ്രമിച്ചത്, അതേ ഗർഭം ഞാൻ ഇങ്ങ് പറിച്ചു മാറ്റി. ഇത് പോരെ ശിവാനി, കൂടെ നിന്ന് ചതിച്ചവൾക്കുള്ള ശിക്ഷ ധാരാളം. ഇനി അവളെ അവളുടെ പാട്ടിന് വിട്ടേക്കാം നമുക്ക്. അങ്ങനെ വിടാൻ വേണ്ടിയല്ലോ ഇന്ദിരാബായി ഈ കളി തുടങ്ങി വെച്ചത്. ഈശ്വര മഠത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രതിയോഗികളും ഒഴിഞ്ഞ സന്തോഷത്തില് സമാധാനത്തോടെ രണ്ടുപേരും കിടന്നുറങ്ങുന്നുണ്ടാവും, ജീവയും കാവ്യയും. ഇനി പുലരി ഉദിക്കുന്നത് അവർക്കായിട്ടാണെന്നാണ് അവരുടെ ധാരണ. ഇന്നൊരു രാത്രി അങ്ങനെ തന്നെ അവർ ഉറങ്ങിക്കോട്ടെ. പക്ഷേ നാളെ അവർ കണ്ണു തുറക്കുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ പ്രശ്നങ്ങളിലേക്കാ. ചില്ലറ കുറ്റകൃത്യങ്ങളല്ല കാവ്യ ചെയ്തിരിക്കുന്നത്. പണ്ട് അമ്മയ്ക്ക് നേരെ ഞാൻ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് കുറെ വകുപ്പുകളും ലോ പോയിന്റുകളും അവൾ പറഞ്ഞിരുന്നു. അതൊക്കെ കുറിച്ചു വെക്കേണ്ടതായിരുന്നു. നാളെ അവളുടെ മേൽ കെട്ടിവെക്കാൻ പോകുന്നത് ആ വകുപ്പുകളും നിയമങ്ങളും തന്നെയല്ലേ? കുറച്ച് കൊഴയും. മർഡർ അറ്റംപ്റ്റ് അല്ല, മർഡർ അവൾ നടത്തിയിരിക്കുന്നത്. അതും സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കി. കേസ് സ്ട്രോങ് ആവും അമ്മ. മോളെ, നീ ചെന്ന് നീതുവിനെ ഒന്ന് കാണും. ശരി. രാത്രിയിൽ എന്തോ ദുസ്വപ്നം കണ്ട് ഉണർന്നു നോക്കിയപ്പോ നീ വേദന കാരണം ഞരങ്ങോ മൂളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനോ? അതെ, പിന്നെ എന്റെ ഉറക്കം പോയി. നിന്റെ വേദന കൂടുക മറ്റോ ചെയ്താ ഞാൻ അറിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ കിടന്നില്ല. കട്ടിലെ ചാരിയിരുന്നു. പുലർച്ചെ എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി. ഇത്രയും കാലം കണ്ണേട്ടിനെ ക്രൂരമായി അകറ്റി നിർത്തി എന്നെ ഇങ്ങനെ സ്നേഹിക്കരുത് കണ്ണേട്ട. നിന്നെ അല്ലാതെ ഞാൻ പിന്നെ വേറെ ആരെയാ സ്നേഹിക്കേണ്ട കാവ്യ? കാറ്റിനോട് ചലിക്കരുതെന്നും പുഴയോട് ഒഴുകരുതെന്നും പറയുന്നത് പോലെയാ എന്നോട് നിന്നെ സ്നേഹിക്കരുതെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പല പല ജന്മങ്ങളിലായി പ്രണയിച്ച് പ്രണയിച്ച് വന്നതല്ലേ. ഈ ജന്മത്തിലും നമ്മൾ പോലും അറിയാതെയല്ലേ നമ്മളിൽ സ്നേഹം മുട്ടിട്ടതും പൂത്തുലഞ്ഞതും. രാത്രി മുഴുവൻ
മുഴുവൻ ഉറക്കമൊഴിച്ച് കവിത എഴുതുകയായിരുന്നു തോന്നുന്നല്ലോ. അതെ, എന്റെ കിടപ്പ് നോക്കിയിരുന്നപ്പോ കവിത വന്നു എന്നൊരു മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ രാവിലെ പയങ്ങളെ കുറച്ച് ഓവറായി കേട്ടോ. എന്റെ വേദനയൊക്കെ മാറി, ഇനി കണ്ണേട്ടനുറങ്ങ്, ഞാൻ കാവലിരിക്കാം. ഈ ജന്മം മുഴുവൻ നീ കാവലുണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത പകലുകളും രാവുകളും നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പ്രാവർത്തികമാക്കി എടുക്കണ്ടേ. രാവിലെ റെഡിയായി നിന്റെ ചെക്കപ്പിന് ഹോസ്പിറ്റലിലേക്ക്. നിനക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു ട്രിപ്പ് മൂന്നാറിലേക്ക്. അതെ, ഒരു എസ്റ്റേറ്റ് ചെറിയ വിലയ്ക്ക് കിടപ്പുണ്ടെന്ന് സിദ്ധു ഇന്നലെ സൂചിപ്പിച്ചു. അതൊന്ന് പോയി നോക്കണം. പിന്നെ നീലക്കുറിഞ്ഞ് പൂത്തുകിടക്കുന്ന താഴ്വരകളിലൂടെ നമ്മുടെ ഹണിമൂണിന് തുടക്കം. എന്തു പറയുന്നു? പിന്നെ എസ്റ്റേറ്റിന്റെ കാര്യം അച്ഛമ്മയോട് സൂചിപ്പിക്കണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ശരി, എന്നാലേ ഞാൻ പോയി കുളിക്കട്ടെ. അതെ, എന്താ കണ്ണേട്ടാ? ഒരു സഹായം കൂടി ചെയ്യോ. എന്താ? അല്ല, എന്നെ കൂടെ ഒന്ന് കുളിപ്പിച്ചു. സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല നീതു. ആ കുഞ്ഞിനെ ദൈവം വിളിച്ചൊന്നും അല്ലല്ലോ, രാത്രിയുടെ മറവിൽ ഒരു ഗുണ്ടയുടെ സഹായത്തോടെ ഇല്ലാതാക്കിയതല്ലേ നിന്റെ ആജന്മ ശത്രു കാവ്യ. ഇത്രയും വലിയ ക്രൂരത കാട്ടാൻ കാവ്യക്കാവോ? എനിക്കതിൽ സംശയം തോന്നുന്നുണ്ട്. ആ ഗുണ്ട പറഞ്ഞത് നീയും കേട്ടതല്ലേ, നിനക്ക് വിശ്വാസായില്ലേ? കാവ്യയുടെ പേര് പറഞ്ഞപ്പോ ആദ്യം ഞാനും ഒന്ന് ഞെട്ടി. അവൾ അത്രയ്ക്ക് ക്രൂരതയൊന്നും ചെയ്യില്ലെന്ന് എനിക്കും തോന്നി. പക്ഷെ കൂടുതൽ ആലോചിച്ചപ്പോ അവള് തന്നെയാവും ചെയ്യിച്ചെന്ന് എനിക്ക് ഉറപ്പായി. തീർത്താൽ തീരാത്ത പക അവൾക്ക് നിന്നോടുണ്ട്. നിന്നെ നോവിക്കാൻ ഏറ്റവും മൂർച്ചയുള്ള ആയുധം തന്നെ അവള് തിരഞ്ഞെടുത്തു. ഏട്ടനെ നഷ്ടപ്പെട്ട നിനക്ക് പിന്നെ സ്വന്തമെന്ന് പറയാനാകെയുള്ളത് നിന്റെ കുഞ്ഞായിരുന്നു. അതുകൂടി ഇല്ലാതായാൽ എന്നേക്കുമായി നീ ഈ നാട് തന്നെ വിട്ടുപോകുന്ന അവള് കണക്കുകൂട്ടി. ഞാൻ ഇങ്ങോട്ട് ഒളിച്ചോടില്ല, എനിക്ക് ജീവൻ സ്വന്തമാക്കാനാവില്ലായിരിക്കും. പക്ഷെ സ്വസ്ഥത കൊടുക്കാതെ ഞാൻ അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും ഈ ജന്മം മുഴുവൻ. മരിച്ചുപോയ കുഞ്ഞ് ജീവയുടേതാണെന്ന് പറഞ്ഞ് നീ പ്രസ് കോൺഫറൻസ് നടത്തണം. ഇനിയിപ്പോ അത് ആരുടേതാണെന്ന് തെളിയിക്കാനൊന്നും കാവ്യക്ക് പറ്റില്ലല്ലോ. ജീവയുടേതാണെന്ന് പറയാൻ എന്റെ കയ്യിലും തെളിവൊന്നുമില്ല, അത് മറക്കരുത്. കുഞ്ഞ് മരിച്ചുപോയ സ്ഥിതിക്ക് അത് ആരുടേതാണെന്ന് പറയാൻ കുഞ്ഞിന്റെ അമ്മയ്ക്ക് തെളിവൊന്നും ആവശ്യമില്ല നീതു. പിന്നെ പത്രക്കാരോട് പറയാൻ ഒരു പോയിന്റ് ഉണ്ട്. ഡി എൻ എ ടെസ്റ്റിനുള്ള സമ്മതപത്രം നീയും ജീവയും ഒപ്പിട്ടതാ. കുഞ്ഞിന്റെ അച്ഛൻ ജീവയല്ലെങ്കിൽ പിന്നെ എന്തിനതിൽ ഒപ്പിടണം? നമുക്കത് പറയാനല്ലേ പറ്റൂ. ആ സമ്മതപത്രം കാവ്യയുടെ കയ്യിലല്ലേ? എന്നാരാ പറഞ്ഞത്? അവളുടെ അലമാരയിൽ ഇപ്പൊ അതില്ല, ഉള്ളതേ അമ്മയുടെ കൈവശം. ഒരിക്കൽ അതിന്റെ കോപ്പി പോലും നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചല്ലേ കാവ്യ. അവൾ ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അമ്മ അത് അടിച്ചു മാറ്റി. കോപ്പിയല്ല, ഒറിജിനൽ തന്നെ. ആ സമ്മതപത്രം കോപ്പിയെടുത്ത് മീഡിയയ്ക്ക് വിതരണം ചെയ്യണം. നിന്റെ മരിച്ചുപോയ കുഞ്ഞ് ജീവയുടേതാണെന്ന് തെളിയിക്കാൻ വേറെ രേഖയൊന്നും വേണ്ട. ഗ്രേറ്റ്. അപ്പൊ നീതുവിന് ജീവയുടെ ജീവിതത്തിൽ ഒരംഗത്തിന് കൂടി ബാല്യമുണ്ട് അല്ലേ? പറ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഇത് നമ്മുടെ സ്വന്തം പോലുള്ള ഹോസ്പിറ്റലാണ്. മീഡിയയെ വിളിച്ചു വരുത്തി ഇവിടെ തന്നെ പ്രസ് കോൺഫറൻസ് നടത്തണം. എന്തു പറയുന്നു? ഇത് നമ്മുടെ സ്വന്തം പോലുള്ള ഹോസ്പിറ്റലാണ്.
മീഡിയയെ വിളിച്ചു വരുത്തി ഇവിടെ തന്നെ പ്രസ് കോൺഫറൻസ് നടത്തണം. എന്തു പറയുന്നു? എനിക്ക് സമ്മതം. എങ്കിൽ ഞങ്ങൾ ഇക്കാര്യം മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ട് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ഈ കളി ഇനി അങ്ങോട്ട് പിന്നിൽ നിന്നേ കളിക്കാവൂ. അമ്മ പറഞ്ഞതുപോലെ വിജയിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ മാത്രം ചുക്കാൻ കയ്യിലെടുക്കും. അല്ലെങ്കിൽ ഇത് നീതുവിൻ്റെ വെറും ഒറ്റയാൾ പോരാട്ടം. വെറുതെ ആശുപത്രി പോയി വിശേഷം പറഞ്ഞിങ്ങ് തിരിച്ചു വന്നാ പോരാ. എക്സ്റേയോ സ്കാനിങ്ങോ വേണ്ടതൊക്കെ നടത്തി നോക്കണം. ഇതൊക്കെ അച്ഛമ്മ കണ്ണേട്ടനോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെക്കപ്പ് ഉണ്ടോ അതൊക്കെ ഈ പാവം എന്നിൽ കണ്ണേട്ടൻ നടത്താതിരിക്കൂ. എനിക്ക് വേദനയാണെന്നും പറഞ്ഞതേ ഇന്നലെ ഉറങ്ങാതിരുന്ന ആളാ. ചെലപ്പോ തോന്നും ടെൻഷൻ കണ്ടുപിടിച്ചത് തന്നെ കണ്ണേട്ടനാണെന്ന്. പിന്നെ അച്ഛമ്മേ, ഇവക്ക് യാത്ര ചെയ്യാൻ തടസ്സമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞ നാളെ ഞങ്ങൾ ഒരു ടൂർ പോകും നേരെ മൂന്നാറിലേക്ക്. നല്ലതാ മക്കളെ, നീലക്കുറിഞ്ഞ് പൂത്തുന്ന് കേട്ടപ്പോഴേ ഇവളെയും കൊണ്ട് പോകാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇനിയും പൂക്കണമെങ്കിൽ 10-12 കൊല്ലം കഴിയില്ലേ? അച്ഛമ്മ വരുന്നോ ഞങ്ങളുടെ കൂടെ? പോടാ അവിടുന്ന് സ്വർഗത്തിലേക്ക്. കട്ടുമ്പിനെ ആരെങ്കിലും ക്ഷണിക്കൂടാ. ആ പിന്നെ എന്റെ ഉണ്ണിക്കണ്ണന്റെ കാര്യം ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഒരു നാണം. പറസിദു, എടാ നീ ടി വി കണ്ടോ? ഇല്ല, ടിവിയിൽ എന്താ വിശേഷം? എടാ, ന്യൂസ് ചാനലുകളിൽ നീതുവിന്റെ പ്രസ് കോൺഫറൻസ് നടക്കുക, ലൈവായി. നീതുവിന്റെ വ്യൂ പോയിന്റിലൂടെ മാത്രമാണ് വാർത്ത അവതരിപ്പിക്കപ്പെടുന്നത്. അത് നമുക്ക് അപകടമാണ്. സിദ്ധാർത്ഥ് പറഞ്ഞത് നേരെ. നമ്മുടെ ഭാഗം നമ്മൾ മീഡിയയോട് പറയണം കണ്ണേട്ടാ.